കിഫ്ബി മുഖേന സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ചെറുതാഴം കുഞ്ഞിമംഗലം കുടിവെള്ള പദ്ധതി അന്തിമഘട്ടത്തിലാണെന്ന് ടി വി രാജേഷ് എം എൽ എ. ജപ്പാൻ കുടിവെള്ള പദ്ധതിയിൽ നിന്നാണ് പ്രസ്തുത പദ്ധതിയിലേക്ക് ആവശ്യമായ വെള്ളം ലഭ്യമാക്കുക. ഈ പദ്ധതി കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ മണ്ഡലത്തിലെ കുടിവെള്ളക്ഷാമത്തിന് സമ്പൂർണ്ണ പരിഹാരമാകും. പരിയാരം പഞ്ചായത്തിലെ ജിക്ക പദ്ധതിയുടെ ഭാഗമായ ചെനയന്നൂർ ടാങ്കിൽ നിന്നാണ് ചെറുതാഴം കുഞ്ഞിമംഗലം പഞ്ചായത്തുകളിൽ നിർമ്മിക്കുന്ന ടാങ്കുകളിലേക്ക് വെള്ളമെത്തിക്കുക. കുടിവെള്ള വിതരണത്തിനായി ശ്രീസ്ത, എടാട്ട് എന്നിവിടങ്ങളിൽ 8.5 ലക്ഷം ലിറ്ററിന്റെയും പടിക്കപ്പാറയിൽ 4.5 ലക്ഷം ലിറ്ററിന്റെ ഓവർഹെഡ് ടാങ്കുമാണ് നിർമ്മിക്കുന്നത്. പുതുതായി നിർമ്മിക്കുന്ന ടാങ്കിൽ ടെലിമെട്രിക് കൺട്രോൾ സിസ്റ്റം സ്ഥാപിക്കും. ടാങ്കുകളിലേക്ക് വെള്ളമെത്തിക്കുന്നതിനുള്ള പൈപ്പിടൽ പ്രവൃത്തി അവസാനഘട്ടത്തിലാണ്. 42 കിലോമീറ്റർ പൈപ്പാണ് ലൈനിൽ സ്ഥാപിക്കുക. ചെറുതാഴം കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിന് ആദ്യഘട്ട പ്രവൃത്തിക്ക് 57 കോടി രൂപയുടെ കിഫ്ബിയുടെ അംഗീകാരമാണ് ലഭിച്ചത്. 2050 ചെറുതാഴം പഞ്ചായത്തിലെ 34,939 പേർക്കും കുഞ്ഞിമംഗലം പഞ്ചായത്തിലെ 22,578 പേർക്കും പ്രതിദിനം 100 ലിറ്റർ വീതം 6.67 ദശലക്ഷം ലിറ്റർ വെള്ളം നൽകുന്നതിനാണ് പദ്ധതിയിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. 2021 മെയ് മാസത്തോടെ സമയബന്ധിതമായി പ്രവൃത്തി പൂർത്തീകരിക്കും. എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തുന്ന പഞ്ചായത്തായി കുഞ്ഞിമംഗലം പഞ്ചായത്തും ചെറുതാഴം പഞ്ചായത്തും മാറുമെന്ന് ടി വി രാജേഷ് എം എൽ എ പറഞ്ഞു. വെള്ളം സംഭരിച്ചു വെക്കാൻ ചെറുതാഴം പഞ്ചായത്തിൽ 2 ഓവർഹെഡ് ടാങ്കുകൾ പണിയുകയാണ്. അതിൽ ശ്രീസ്ത ടാങ്ക് 8.5 ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള ടാങ്കാണ്. നെരീക്കാമ്പള്ളി പടിക്കപ്പാറയിൽ 4 ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള ടാങ്കാണ് പണിയുന്നത്. കുഞ്ഞിമംഗലത്ത് 8.5 ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള ഓവർഹെഡ് ടാങ്കിൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. 2050 വരെയുള്ള ജനസംഖ്യയുടെ വർധനവിൻ്റെ കണക്കെടുത്തിട്ടാണ് എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുക, ഒരാൾക്ക് ഒരു ദിവസം 100 ലിറ്റർ വെള്ളം എന്ന കണക്കനുസരിച്ച് വെള്ളം ലഭ്യമാക്കാൻ കഴിയത്തക്ക നിലയിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ചെറുതാഴം പഞ്ചായത്തിൽ 173 കിലോമീറ്റർ പൈപ്പിടൽ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. കുഞ്ഞിമംഗലത്ത് 107 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് പൈപ്പിടൽ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത്. 2021 മെയ് മാസം പൂർത്തീകരിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. മറ്റ് തടസ്സങ്ങളില്ലെങ്കിൽ തീർച്ചയായിട്ടും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് കരുതുന്നത്. ഇതോടുകൂടി എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തുന്ന പഞ്ചായത്തായി ചെറുതാഴവും കുഞ്ഞിമംഗലവും മാറാൻ പോവുകയാണ്. ജപ്പാൻ കുടിവെള്ള പദ്ധതി ഉൾപ്പെടാത്ത ചെറുതാഴം കുഞ്ഞിമംഗലം പഞ്ചായത്തുകളിൽ കുടിവെള്ളം എത്തിക്കുന്ന ഈ പദ്ധതി കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ മണ്ഡലത്തിലെ കുടിവെള്ളക്ഷാമത്തിന് സമ്പൂർണ്ണ പരിഹാരമാകും. ന്യൂസ് ബ്യൂറോ പിലാത്ര.